ഹായ് നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഐറ്റമായിട്ടാണ്, പെപ്പർ ചിക്കനുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം. നല്ല സ്പൈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ നമുക്ക് കൂടുതൽ സ്പൈസസ് ഒന്നും യൂസ് ചെയ്യാതെ പെപ്പർ പൗഡർ കൂടുതലായിട്ട് ഉപയോഗിച്ച് ഒരു അടിപൊളി പെപ്പർ ചിക്കൻ എങ്ങനെയാണ് റെഡിയാക്കും നോക്കിയിട്ട് പെട്ടെന്ന് വരാം. അതുപോലെ എൻ്റെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ നോക്കിയിട്ട് പെട്ടെന്ന് വരാം. ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചിക്കനാണ്. ഞാനിപ്പോൾ ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കൂടുതൽ എടുത്തിട്ടുള്ളത് ബോൺലെസ് പീസാണ്, വിത്ത് ബോൺ പീസും ഉണ്ട് കേട്ടോ. അത് രണ്ടും മിക്സായിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 5-6 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരുമിച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ വേണ്ടത് 3 സവാള, ഒരു മീഡിയം സൈസുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1-2 കറിവേപ്പില. ഇതൊക്കെയാണ് കേട്ടോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പെപ്പർ ചിക്കൻ റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് പെപ്പർ ചിക്കൻ റെഡിയാക്കുന്നത് നോക്കിയിട്ട് വരാം. റെഡിയാക്കാനായിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ, ഇങ്ങനത്തെ ഒരു നാടൻ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് വെളിച്ചെണ്ണയാണ് എപ്പോഴും നല്ലത്. വെളിച്ചെണ്ണ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഒരുപാട് പേസ്റ്റാക്കി എടുക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മതി. അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. ഉണ്ടോ, ഈ ഒരു രീതിയിൽ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് പേസ്റ്റാക്കി എടുക്കണ്ട. അപ്പോൾ നമ്മുടെ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഇടുക കേട്ടോ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴും നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഏകദേശം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതുപോലെ പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പിലൊക്കെ ഈ ഒരു ടൈമിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കളറ് നന്നായിട്ട് മാറണം കേട്ടോ. നല്ല ഒരു ബ്രൗൺ കളറായിട്ട് വരണം, എങ്കിലും നമ്മുടെ പെപ്പർ ചിക്കൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ഈ സവാളയുടെ ഒരു മധുരം, ആ ഒരു ഫീല് വരും നമുക്ക് കഴിക്കുമ്പോൾ. അതുകൊണ്ട് നന്നായിട്ട് ചിക്കൻ, ഈ സവാളയുടെ ആ ഒരു കളർ നന്നായിട്ട് മാറണം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഉള്ളിയുടെ കളറൊക്കെ ഏകദേശം നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി വേണമെങ്കിൽ ആവാം കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ പൊടികൾ ചേർക്കുന്നതിന് മുന്നേ എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് മഞ്ഞൾ, അതുപോലെ മുളക് പൊടി മിക്സാണ്. കംപ്ലീറ്റായിട്ട് ഇട്ട് കൊടുക്കുക. മുളക് പൊടിയൊക്കെ കുറച്ച് മതി കേട്ടോ, കാരണം നമ്മൾ പെപ്പർ ചിക്കനല്ലേ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇടേണ്ടത് ഇതിലോട്ട് കുരുമുളകാണ്. അപ്പോൾ അതുപോലെ ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചിക്കൻ മസാല പൊടി. ചിക്കൻ മസാല പൊടിയൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം കേട്ടോ, ഒരുപാടായി പോവരുത്. ഞാൻ പറഞ്ഞ അളവിൽ മാത്രം എടുക്കുക. അതും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ കുരുമുളക് പൊടിയുടെ അളവിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് നടന്ന് കൊണ്ടുവന്നായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുരുമുളക് പൊടിയുടെ ആ ഒരു എരിവ് കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. ഇതിപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല പൊടിയിൽ കുറച്ച് മുളക് പൊടി മിക്സായി പോയി എൻ്റെ അടുത്ത്. നിങ്ങൾ കളറ് കണ്ട് ഡൗട്ട് തോന്നേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ച് എൻ്റെ അടുത്ത് മിക്സായി പോയതാണ്. അപ്പം ഞാൻ ഗരം മസാല പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ പൊടികളുടെ മണമൊക്കെ നന്നായിട്ട് മാറട്ടെ, അതിനുശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ നേരത്തെ ഞാൻ ഇൻഗ്രീഡിയൻസിൽ പറയാൻ തക്കാളി വിട്ടുപോയി കേട്ടോ, സോറി. ഞാനിപ്പോൾ ഒരു തക്കാളി, ചെറിയൊരു തക്കാളി കേട്ടോ. പെപ്പർ ചിക്കനിലൊക്കെ നമുക്ക് ഒരുപാട് തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല, ചെറിയൊരു പീസ് മതി. അതുകൊണ്ട് ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനു മുന്നേ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറണം.
അപ്പോൾ പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഏകദേശം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കണ്ട് ഈ ഒരു അളവിൽ മാത്രമേ തക്കാളി എടുത്തിട്ടുള്ളൂ, ഉണ്ട് ഇത് മാത്രം മതി നമുക്ക്. ഇനി ഇതും തക്കാളിയും നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ നിങ്ങൾ ഈ തക്കാളി വെവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ തക്കാളിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. നമ്മൾ ഈ പെപ്പർ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല, ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് അതിൽ നിന്ന് വെന്ത് നല്ല കുറുകി വരണം, അപ്പോഴാണ് ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഈ തക്കാളിയുടെ ആ ഒരു പച്ച സ്മെല്ലും അതുപോലെ നന്നായിട്ട് പേസ്റ്റ് പോലെയാവണം. അതിനുശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഏകദേശം മാറി കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ ഒരു ഇതിൽ നമുക്ക് കിട്ടണം, പേസ്റ്റ് പോലെയായി കിട്ടണം. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയാൻ വിട്ടുപോയി കേട്ടോ. കാരണം ചിക്കൻ ഞാൻ ഒരു അരമണിക്കൂർ മുന്നേ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒന്നുമില്ല, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് മുളക് പൊടിയായിട്ട് ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചിക്കനിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങളങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നമ്മുടെ ചിക്കനിലോട്ട് ഒന്ന് എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഈ ഒരു സ്റ്റേജിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗരം മസാല ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാനിപ്പോൾ 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കുരുമുളക് പൊടിക്ക് നല്ല എരിവുണ്ടെങ്കിൽ അതിനും കുറച്ച് എടുത്താൽ മതി കേട്ടോ. ഒരുപാട് എരിവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റാതെയാവും. അതുകൊണ്ട് പെപ്പർ ചിക്കനാന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കുരുമുളക് പൊടിയൊന്നും എടുത്തിട്ട് കൊടുക്കരുത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 ടീ, അതുപോലെ കുരുമുളക് പൊടിക്ക് എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ചും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഒട്ടും വെള്ളം ഒഴിക്കാൻ പാടില്ല. ചിക്കനിൽ നിന്ന് തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം ഇറങ്ങിക്കോളും. അടച്ച് വയ്ക്കുന്നതിന് മുന്നേ കുറച്ച് കറിവേപ്പില നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇപ്പോൾ കുറച്ച് താല്പര്യം കൂടുതലാണ് കറിവേപ്പില, അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പക്ഷേ പെപ്പർ ചിക്കനൊക്കെ ആകുമ്പോൾ ഒരു നാടൻ ടേസ്റ്റിലാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അതുകൊണ്ട് കറിവേപ്പിലയൊക്കെ ചേർത്ത് എടുക്കുക കയ്യിലുള്ളതിനനുസരിച്ച്. അപ്പോൾ നമുക്കിതിനെ അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടോ ചിക്കനിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്നും പോരാ കേട്ടോ, നന്നായിട്ട് ചിക്കൻ വെന്ത് കിട്ടണം. അതുപോലെ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ചില പീസൊന്നും വെന്തിട്ടില്ല കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അതൊക്കെ ചെയ്യുക കേട്ടോ. നന്നായിട്ട് നമുക്ക് ചിക്കൻ വെന്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമുക്ക് ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഞാൻ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാല് ആഡ് ചെയ്ത് കൊടുക്കണം. തേങ്ങാപ്പാല് എന്തിനാണ് ആഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഈ കുരുമുളകിൻ്റെ ആ ഒരു എരിവ് ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങാപ്പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾ തേങ്ങാപ്പാലിട്ടതിന് ശേഷം ഒരു ഗ്രേവി ടൈപ്പിൽ എടുക്കരുത് കേട്ടോ. നന്നായിട്ട് തേങ്ങാപ്പാലിൽ കിടന്ന് ഈ ചിക്കൻ ഒന്ന് കുറുകി വരണം, അപ്പോഴാണ് ശരിക്കും ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാല് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റിയിട്ട് നമുക്ക് അവസാനമായിട്ട് കുരുമുളക് പൊടി ഒന്നുകൂടി മുകളിലായിട്ട് വിതറി കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് വീണ്ടും അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ പെപ്പർ ചിക്കൻ ഏകദേശം ഫൈനൽ സ്റ്റേജിലെത്തിയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ഒരു ഗ്രേവിയോട് കൂടിയാണ് വേണമെങ്കിൽ. എനിക്ക് കുറച്ചും കൂടി ഒന്ന് കുറുകി വരുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. കാരണം ഞാൻ ചപ്പാത്തിക്കാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി കുറുകുന്ന ആ ഒരു രീതിയിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ തേങ്ങാപ്പാലിലൊക്കെ വറ്റി ആ ഒരു ഗ്രേവിയൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന്, ഇങ്ങനെ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് ആദ്യം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്യുമ്പോൾ കുരുമുളക് ഇട്ടില്ലേ, അതെന്തായാലും നിങ്ങൾ ചെയ്യണം കേട്ടോ, അത് അവോയ്ഡ് ചെയ്യരുത്. അത് നല്ലൊരു ടിപ്പാണ്. നിങ്ങൾ അങ്ങനെ ഒന്നും ട്രൈ ചെയ്ത് നോക്കൂ ഒരു തവണ. അപ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക് കുരുമുളകിൻ്റെ. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി ഈ കുരുമുളകിനെ ഒന്ന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ തൂക്കണം, കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം.
അപ്പൊ ഏകദേശം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം, കാരണം ഒന്ന് ഇരിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അപ്പൊ ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇതിൻ്റെ മുകളിലായിട്ട്, കുരുമുളക് പൊടിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ, ഒരുപാട് ചേർക്കരുത്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. കുറച്ച് കറിവേപ്പില, കറിവേപ്പിലയൊക്കെ കിടന്ന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ മുകളിലായിട്ട് നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് റിയൽ ടേസ്റ്റ് വരും. അപ്പോൾ നല്ലൊരു കളറായിട്ടുണ്ട് ഇത്. ഇരിക്കുമ്പോൾ തോറും ഒന്നും കൂടി നല്ലൊരു കളറായിട്ട് വരും കേട്ടോ. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം എന്നെ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു, ബൈ.